ഹലോ ഫ്രണ്ട്സ്, ക്രാഫ്റ്റ് ആൻഡ് വർക്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു വാൾ ഹാങ്ങിങ് ആണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ ഒരു കാർഡ്ബോർഡ് വൃത്താകൃതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു കാർഡ്ബോർഡ് ചതുരാകൃതിയിൽ ചെറിയ ചെറിയ പീസുകളായി കട്ട് ചെയ്തെടുക്കണം. അതിനായി ഒരു സ്കെച്ച് ഉപയോഗിച്ച് ഒന്ന് വരച്ചെടുക്കാം. ഒരേ ഷേപ്പിൽ വരുവാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. വരച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലെ ചെറിയ പീസുകളായി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടെണ്ണം വീതം ഒട്ടിച്ചെടുക്കാം. നമ്മളിവിടെ ഗ്ലൂ ഗൺ യൂസ് ചെയ്താണ് ഒട്ടിക്കുന്നത്. ഫെവിക്കോൾ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഒട്ടിക്കാം. ഗ്ലൂ ഗൺ യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്നൊട്ടും, മറ്റേതാണെങ്കിൽ കുറച്ച് സമയം പിടിക്കും. ഇതുപോലെ എല്ലാം ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇതെല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നേരത്തെ എടുത്ത് വെച്ച കാർഡ്ബോർഡിൽ ഇത് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഗ്ലൂ ഗൺ ഉപയോഗിച്ചാണ് ഒട്ടിക്കുന്നത്. ഒട്ടിക്കുമ്പോൾ നന്നായി അമർത്തി ഒട്ടിക്കുക. ഒന്നൊട്ടിച്ചതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ചെറിയൊരു ഇടവ് വിട്ട് ഒട്ടിക്കണം. അടുത്തതൊട്ടിക്കുമ്പോൾ രണ്ടെണ്ണം ഒട്ടിച്ചതിൻ്റെ നടുക്കായിട്ട് ഒട്ടിക്കണം. അതുപോലെ നമുക്ക് എല്ലാം ഒട്ടിച്ചെടുക്കണം. ഇതുപോലെ എല്ലാം ഒട്ടിച്ചെടുക്കാം. ഇതുപോലെ എല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിലുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മീതെ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കാം. ടിഷ്യൂ പേപ്പർ ഇല്ലെങ്കിൽ സാദാ പേപ്പർ ഉപയോഗിച്ച് മൂന്ന് നാല് തവണ കയ്യിലിട്ട് ചുളുക്കുമ്പോൾ ടിഷ്യൂ പേപ്പർ പോലെ കിട്ടും. അപ്പോൾ നമുക്കിത് ഒട്ടിച്ചു കൊടുക്കണം. ഫെവിക്കോൾ വെള്ളത്തിൽ കലക്കി ഇതിൻ്റെ മീതെ ബ്രഷ് ഉപയോഗിച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചു കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം, ഈ പേപ്പർ കീറിപ്പോകാൻ പാടില്ല. അതിൻ്റെ ഇടവിലൊക്കെ പശ പറ്റുന്ന വിധത്തിൽ നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പെയിൻറ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ റെഡ് കളറാണ് യൂസ് ചെയ്യുന്നത്. ബ്രഷ് ഉപയോഗിച്ച് എല്ലാ ഭാഗത്തും പറ്റുന്ന വിധത്തിൽ ഒന്ന് അടിച്ചു കൊടുക്കാം. നമ്മളിതിനു വേണ്ടി പോസ്റ്റർ കളറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ ഭാഗത്തും അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലിടയ്ക്കിടയ്ക്ക് ഓറഞ്ച് പെയിൻറ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇടവിൽ ബ്ലാക്ക് പെയിൻറ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. വീഡിയോ ലോങ്ങായി പോകും എന്നതുകൊണ്ടാണ് നമ്മളിത് കട്ട് ചെയ്ത് കുറച്ച് ഭാഗം മാത്രം കാണിക്കുന്നത്. അപ്പോൾ ബ്ലാക്ക് പെയിൻറ് അപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇൻഡിഗോ സ്ലീക്ക് വുഡ് വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിനൊരു തിളക്കം കിട്ടുവാനും ഇതിലടിച്ചിരിക്കുന്ന പെയിൻറ് ഇളകിപ്പോകാതിരിക്കുവാനും വേണ്ടിയാണ് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. വുഡ് വാർണിഷ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, പിക്ചർ വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുത്താലും മതി. വുഡ് വാർണിഷ് അടിക്കുമ്പോൾ ഇതിനൊരു യെല്ലോ ഷെയ്ഡ് കിട്ടും. ഈ പേപ്പർ ഇളകിപ്പോകാതെ ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഉണങ്ങാൻ വയ്ക്കുക. 5 സെൻറ്റിമീറ്റർ നീളത്തിൽ 3 കളർ പേപ്പറുകൾ കട്ട് ചെയ്തെടുക്കാം. ഇനി കോണോട് കോൺ ഇങ്ങനെ മടക്കി എടുക്കണം.
മധ്യ ഭാഗത്ത് പിടിച്ച് ഇങ്ങനെ മടക്കി എടുക്കാം. ഞാൻ ഒരു തവണ കൂടി കാണിച്ചു തരാം. ആദ്യം ഇങ്ങനെ മടക്കുക, അതുപോലെ തിരിച്ച് മടക്കാം, ഇതുപോലെ മൂന്ന് തവണ മടക്കുക. ഇനി നമുക്ക് ഇതൊന്ന് കത്രിക ഉപയോഗിച്ച് ഒരു ഇതളിൻ്റെ ഷേപ്പ് കട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം. നമ്മളിപ്പോൾ ഇതുപോലെയാണ് ചെയ്യുന്നത്. ഇനി ഇതൊന്ന് നോർത്ത് നോക്കാം. ഇപ്പോൾ ഇങ്ങനെ കിട്ടി. ഇനി നമുക്ക് ഒരു ഇതളിൻ്റെ പാതി ഭാഗം കട്ട് ചെയ്ത് മാറ്റണം. ഇതുപോലെ മൂന്ന് കളർ പേപ്പറുകളും ഇതുപോലെ ചെയ്യണം. വലുതിൽ നിന്ന് ചെറുതിലേക്ക് എന്ന പോലെ ഇതളുകൾ കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത് ഇനി അത് ഒട്ടിച്ച് കൊടുക്കണം. ഗ്ലൂ അപ്ലൈ ചെയ്താണ് ഒട്ടിക്കുന്നത്. ഇനി കത്രിക ഉപയോഗിച്ച് ഇതിൻ്റെ ഇതളുകളൊന്ന് മടക്കി കൊടുക്കാം. ഇത് കീറാതെ നോക്കുക. അപ്പോൾ ഇതുപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി വലുതിൽ നിന്ന് ചെറുതിലേക്ക് എന്ന പോലെ ഒട്ടിച്ചെടുക്കാം. ആദ്യം വലുത്, അടുത്ത ചെറുത്, അതിൽ നിന്നും ചെറുത്, അങ്ങനെയാണ് ഒട്ടിക്കേണ്ടത്. ഇതളുകൾ ഇടയ്ക്കിടയ്ക്ക് വരുന്ന വിധത്തിൽ ഒട്ടിക്കുക. ഇതുപോലെ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഇതുപോലെ പല അളവിൽ കുറച്ച് പൂക്കൾ ചെയ്തെടുക്കാം. ഗ്രീൻ കളർ ഗ്ലിസറിൻ ഷീറ്റ് ഉപയോഗിച്ച് കുറച്ച് ഇലകൾ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് റെഡ് കളർ സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ എല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. വാർണിഷ് അടിച്ചു വെച്ച ബോർഡ് ഉണങ്ങിയതിന് ശേഷം ഇതിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് പൂക്കൾ ഒട്ടിച്ചെടുക്കാം. ആറ് പൂക്കളും ഇതുപോലെ വളഞ്ഞ രീതിയിൽ ഒട്ടിച്ചെടുക്കുക. ഗ്ലേസിൻ ഷീറ്റ് ഉപയോഗിച്ച് വെട്ടിയെടുത്ത ഇലകൾ ഇതിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. ഇലകളെല്ലാം ഇതുപോലെ ഒട്ടിച്ചെടുക്കുക. വെൽക്കം ഹോം എന്നൊരു പേപ്പറിൽ എഴുതിയത് ഇതിലേക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഹാർട്ട് ഷേപ്പിൽ കുറച്ച് പീസസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിൻ്റെ അകത്തേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ഒട്ടിച്ചെടുക്കാം. അപ്പം നമ്മുടെ വാൾ ഹാങ്ങിങ് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.